വാട്സ്ആപ്പ് ഗായ്സ്, വെൽക്കം ടു ഡൂയിങ് കമ്പ്യൂട്ടർ സോ. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങൾ തമ്മിലും ടൈറ്റിലും കണ്ടിട്ടുണ്ടാവും. അത് പബ്ജി ഹാക്കേഴ്സ് എത്തിയ നല്ല 8 പണിയെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഇൻസിഡന്റ് നടന്നത് ചൈനയിലാണ്. ഈ വർഷം April 25 നടന്ന സംഭവമാണ്. അതായത് 15 പബ്ജി ഹാക്കേഴ്സിനെയാണ് ചൈനീസ് ലോ എൻഫോഴ്സ്മെന്റ് ടീം പിടിച്ചത്. സോ ഇവർ ചെയ്ത തെറ്റെന്താണെന്ന് വെച്ചാൽ, ഇവർ ഗെയിം ഹാക്ക് ചെയ്യുന്നതിന് പുറമെ ഇവർ ഗെയിം ഹാക്ക് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ഉണ്ടാക്കി അത് വിൽക്കാൻ തുടങ്ങി. അതായത് ഗെയിമിനെ നശിപ്പിച്ചുകൊണ്ട് അവർ ക്യാഷ് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പൊ ഇത് ഈ ഗെയിം ഡെവലപ്പേഴ്സിന് ഇഷ്ടപ്പെടുക ഇല്ല. അവരെന്ത് ചെയ്തു, ഒരു ചെറിയ ഫൈൻ അടയ്ക്കാൻ പറഞ്ഞു. $5.1 million. $5.1 million എന്ന് പറയുമ്പോൾ ഏകദേശം $50 lakh വരും. $50 lakh ഇന്ത്യൻ കറൻസിയിലോട്ട് കൺവേർട്ട് ചെയ്താൽ നമ്മുടെ കണ്ണുതല്ലു. സോ ഈ ഹാക്കിൽ ഇൻക്ലൂഡ് ചെയ്ത എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇത് വോൾ ഹാക്ക് ഉണ്ട്, അതുപോലെ കാർ പറക്കാനുള്ള ഹാക്കൊക്കെ ഉണ്ട്, അതുപോലെ പലതരത്തിലുള്ള ഹാക്കുണ്ട്. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, PC വേർഷൻ കളിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഹാക്കേഴ്സ് കണ്ടിട്ടുണ്ടാവും. സോ ഇങ്ങനെയുള്ള ഹാക്കൊക്കെ ഉള്ളതായിരുന്നു ഈ ഹാക്ക്. അതുപോലെ നിങ്ങൾ ഈ ഹാക്ക് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള പണിയും ഈ ഹാക്കേഴ്സ് വെച്ചിട്ടുണ്ട്. അതായത് ഇതിൻ്റെ അകത്ത് അവർ ട്രോജൻ അതുപോലെ വൈറസുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്നവർക്കും നല്ല പണിയാണ് കിട്ടുക. അവരുടെ പേഴ്സണൽ ഇൻഫർമേഷൻ ഇവർ ചോർത്തു. സോ ഒരേ സമയം 2 പണി വെച്ച ഹാക്കേഴ്സിന് നല്ല 8 പണിയാണ് ചൈനീസ് ലോ എൻഫോഴ്സ്മെന്റ് ടീം കൊടുത്തത്. അതായത് ഇവർക്ക് തടവുണ്ട്, അതുപോലെ $5.1 million ഇവർ പേ ചെയ്യണം. ഈ പൈസ എങ്ങനെ പേ ചെയ്യുന്നത് എനിക്ക് പോയിട്ട് അവർക്ക് ഒരു ഐഡിയ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്കുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ഗെയിം ഹാക്ക് ചെയ്തതിന് കിട്ടിയ പണിയാണ്. സോ ഗെയിം ഹാക്കിംഗ് ഒന്നും ഒരു കുട്ടികളെ എടുക്കരുത്. നമ്മുടെ നാട്ടിലൊന്നും ഗെയിം ഹാക്കിംഗ് ഒരു എന്താണ് ഒരു ക്രൈം ആയിട്ടൊന്നും എടുക്കുന്നില്ല. അത് പലരും ഒരു ഹീറോയ്സ് ആയിട്ടാണ് എടുക്കുന്നത്. സോ നിങ്ങൾ മനസ്സിലാക്കി, ഇതുപോലത്തെ പോപ്പുലർ ഗെയിംസ് ഹാക്ക് ചെയ്യുന്നത് ഒരു ക്രൈം തന്നെയാണ്. അതുപോലെ ഗെയിം ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യുന്നത് ഒരു ക്രൈമാണ്. പക്ഷേ ഇന്ത്യയിലെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ആരും ശ്രദ്ധിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇതുപോലെ ഹാക്കൊക്കെ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹാക്കേഴ്സിന് ഇതിൽ നിന്ന് കിട്ടുന്നത് എന്താണെന്ന് നിങ്ങൾ നോക്കുക. മിക്ക ഹാക്കും പൈസ കൊടുത്തൊന്നുമല്ല നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത്. ഉദാഹരണം ആൻഡ്രോയിഡ് ഗെയിംസിന് ഹാക്സ് എടുക്കുകയാണെങ്കിൽ നമ്മൾ വെബ്സൈറ്റിൽ പോയി നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നതാണ്. ഗൂഗിൾ പ്ലേയിൽ നിന്ന് പോലും അല്ല നമ്മൾ എടുക്കുന്നത്. സോ തീരെ സേഫ് അല്ല. ഇങ്ങനെയുള്ള ഹാക്സിൻ്റെ അകത്തൊക്കെ വൈറസ്, പൊതുവെ വൈറസ് ഉണ്ടാവും. ഈ ഹാക്കേഴ്സിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മാക്സിമം ഫോണിലും കമ്പ്യൂട്ടറിലും ഇങ്ങനത്തെ ഹാക്സ് എത്തിക്കുക. അതുവഴി അവർക്ക് നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷനൊക്കെ ചോർത്താൻ കഴിയും. സോ നിങ്ങൾ ആ കാര്യം അവെയറായിരിക്കുക. എസ്പെഷ്യലി നിങ്ങൾ മിനിമീഷ ഒക്കെ കളിക്കുന്ന സമയത്ത് കുറേ ഹാക്കേഴ്സ് ഉണ്ടായിരുന്നു. അതുപോലെ എൻ്റെ ഒരു ഫ്രണ്ടും ഹാക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് പേഴ്സണലി. അവനിപ്പോൾ ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഹാക്ക് യൂസ് ചെയ്യുന്നത് പൊതുവെ ഒരു സേഫ് ആയിട്ടുള്ള കാര്യമല്ല. പിന്നെ ഇത് ചൈനയിൽ സംഭവിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പബ്ജി ഹാക്കേഴ്സിനെ പിടിക്കാൻ കാരണം എന്താ വെച്ചാൽ, നിങ്ങൾ ടെൻസെന്റ് അറിയാമല്ലോ, നമ്മൾ പബ്ജി ഓണാക്കുമ്പോൾ ഫസ്റ്റ് കാണുന്ന ടെൻസെന്റ്, ആ കമ്പനിയാണ് ചൈനയിൽ ഈ ഗെയിം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, വിതരണം ചെയ്യുന്നത്. സോ ഇവർക്ക് നല്ല ബോധമാണിത്, ചൈനയിൽ കുറേ ഹാക്കേഴ്സ് ഉള്ള സ്ഥലമാണ്. അതായത് കുട്ടികൾ പെറ്റിടുന്നത് കമ്പ്യൂട്ടറിൻ്റെയും ടാബ്ലറ്റിൻ്റെയും മുന്നിലോട്ടാണ്. അതുകൊണ്ട് തന്നെ കുറേ ഹാക്കേഴ്സ് ഉള്ള സ്ഥലമാണ്. സോ ഇവർ ഈ ഗെയിം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഈ ലോ എൻഫോഴ്സ് ടീമായിട്ട് ഒരു ടൈപ്പ് ഒക്കെ ഉണ്ടാക്കി ഓൾറെഡി പ്ലാൻഡാണ് ഇങ്ങനെയുള്ള ഹാക്കേഴ്സ് ഉണ്ടാവും പിടിക്കാമെന്നുള്ളത്. പക്ഷെ ഇത്രത്തോളം ഇട്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഒരു 140 ഹാക്കേഴ്സിനെ വരെ പിടിച്ചു എന്ന് ഒരു ന്യൂസ് ഉണ്ട്. അത് എത്രത്തോളം ആക്യുറേറ്റ് ആണെന്ന് അറിയില്ല. പക്ഷേ ഈ 15 ഫോട്ടോയും അതുപോലെ മറ്റു ഡീറ്റെയിൽസും ഇപ്പോൾ ഓൾറെഡി നെറ്റിൽ അവൈലബിൾ ആണ്. സോ ഇത് കൺഫേംഡ് ആണ്. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, അത് ചൈനയിലല്ലേ ഈ ഹാക്കൊക്കെ ഇങ്ങനെ ഹാക്കേഴ്സിനെയൊക്കെ പിടിക്കുന്നത്, ഇന്ത്യയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ചൈന അന്റാർട്ടിക്കയിലൊന്നുമല്ല, ചൈന നമ്മുടെ തൊട്ടടുത്തുള്ള രാജ്യമാണ്. സോ അവിടെ ഇത് സംഭവിക്കാമെങ്കിൽ ഇവിടെയും സംഭവിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഹാക്ക് ഡൗൺലോഡ് ചെയ്യുന്നവർക്കും പണി കിട്ടുന്നുണ്ട്. സോ നിങ്ങൾ ഹാക്കൊക്കെ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യരുത് എന്ന് പറയാനുള്ള അധികാരം എനിക്കില്ല. പക്ഷേ നിങ്ങൾ ബോധപൂർവ്വം യൂസ് ചെയ്യുക. ഒരു ഗെയിമൊക്കെ ഹാക്ക് ചെയ്ത് ഇത്ര ഫൈനൊക്കെ വാങ്ങി കൂട്ടേണ്ട അത്ര മണ്ടന്മാരല്ല നമ്മൾ. സോ നിങ്ങൾ ഹാക്കൊക്കെ മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക. അതുപോലെ ഹാക്കൊക്കെ യൂസ് ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് അവരോട് പറയും, ഇങ്ങനെയൊക്കെ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി ഇങ്ങനെയുള്ള വലിയ ഗെയിംസ്, പോപ്പുലർ ആയി നിൽക്കുന്ന ഗെയിംസൊക്കെ ഹാക്ക് ചെയ്യുകയാണെങ്കിൽ, ഞാൻ ഹാക്കിംഗ് അതായത് ചെറിയ ഗെയിംസിനെ ഹാക്ക് ചെയ്യാമെന്നല്ല പറയുന്നത്, ഹാക്കൊന്നും യൂസ് ചെയ്യാതിരിക്കുക. സ്കില്ലൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും. രാത്രി ഒരു 1.5 ഒക്കെ കളിച്ചിരുന്ന നല്ല സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. സോ ഹാക്കൊന്നും വേണ്ട ആവശ്യമില്ല അതിന്. സോ മാക്സിമം ഹാക്കൊന്നും ഉപയോഗിക്കാതിരിക്കുക. സ്റ്റേ ക്ലീൻ, സ്റ്റേ സേഫ്. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഐ വിൽ കാച്ച് യു ഗയ്സ് ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ, ഗുഡ് ബൈ ആൻഡ് പീസ്.